ഡിയർ സ്റ്റുഡൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ദ അസൈൻമെൻറ്റ് തന്നിട്ടുള്ള ടോപ്പിക്സുകളാണ്. അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ എം കൊമേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കൊമേഴ്സ് ആണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ തന്നെ അതിലുള്ള ഓരോ അവസരങ്ങളും അതിലെങ്ങനെയൊക്കെ കൊമേഴ്സ് ചെയ്യാമെന്നുള്ള അവസരങ്ങളും ആളുകൾക്ക് അവയർനെസ് കൂടിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ സിംപ്ലി മീൻസ് ബൈങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസ് വഴി ബൈങ് ആൻഡ് സെല്ലിങ് നടത്തുന്നതിനാണ് എം കൊമേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഡെർലാച്ചർ, എം കൊമേഴ്സ് റെഫേഴ്സ് ടു എനി ട്രാൻസാക്ഷൻ വിത്ത് മോണിറ്ററി വാല്യൂ ദാറ്റ് ഈസ് കണ്ടക്റ്റഡ് ത്രൂ എ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. നമ്മൾ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ വഴി മൊബൈൽ വഴി എന്ത് ട്രാൻസാക്ഷൻ നടത്തുന്നോ അതിനെയാണെന്ത് മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മൊബൈൽ കൊമേഴ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്, ഇത് വൈഡ് റീച്ച് ആണ്. ഇന്ന് സെൽഫോൺ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആളുകളിലേക്ക് ഈ ഒരു കൊമേഴ്സ് എത്തുക, എം കൊമേഴ്സ് എത്തുക എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോവസ്റ്റ് കോസ്റ്റാണ്, അതായത് ലോവർ കോസ്റ്റാണ് പ്രോസസ്സിങ് കോസ്റ്റ്. നമുക്ക് എല്ലാ കാര്യത്തിനും ബിസിനസ്സിനെ സംബന്ധിച്ചൊക്കെ ഇതിലേക്ക് ഈ ഒരു കൊമേഴ്സ് നടത്തുക എന്നുള്ളത് ലോവസ്റ്റ് കോസ്റ്റാണ്. അതുപോലെ കൺവീനിയൻ്റ് ആണ്, ഇത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിട്ടും അതുപോലെ സെല്ലേഴ്സിനെ സംബന്ധിച്ചൊക്കെ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അക്സസിബിലിറ്റി, ഏത് സമയത്ത് വേണമെങ്കിലും ഇത് അക്സസബിൾ ആണ്. അപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാനും എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസി കണക്ടിവിറ്റി, അതായത് അവിടെ നെറ്റ് സിഗ്നൽ എപ്പോഴും അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ. ആ സിഗ്നൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്താൻ പറ്റും. പിന്നെ വരുന്നത് പേഴ്സണലൈസേഷൻ ആണ്. പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ഇപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ടൈം എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്, ടൈം നമുക്ക് ഇഷ്ടപ്പെട്ട സൗകര്യപ്രദമായ സമയത്തിൽ നമുക്ക് കൊമേഴ്സ് നടത്താം. ഇനി വരുന്ന ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്, ഇതിൻ്റെ ലോ അക്സെപ്റ്റൻസ് റേറ്റ് ആണ്. അതായത് ഈ ചില ആളുകൾ അല്ലെങ്കിൽ ചില ഡിവൈസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒന്നും എല്ലാ പീപ്പിൾസിനും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അപ്പോൾ അത് അവരൊരു സീരിയസ് ആയിട്ടുള്ള ഡ്രോബാക്കാണ്. എല്ലാവരും ചിലപ്പോൾ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കണമെന്നില്ല. പിന്നെ ലിമിറ്റഡ് ക്യാപ്പബിലിറ്റീസ് ആണ്. മൊബൈൽ ഡിവൈസസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് പോയി വാങ്ങുന്ന ആ ഒരു ഫീലൊന്നും ഈ മൊബൈലിൽ നമുക്ക് കിട്ടുന്നില്ല. നെക്സ്റ്റ് വരുന്നതാണ് ലോവർ കസ്റ്റമർ റിട്ടൻഷൻ റേറ്റ്, അതായത് കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്യുന്ന ആ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. എം കൊമേഴ്സ് വഴി സാധനങ്ങൾക്ക് പർച്ചേസ് റേറ്റ് കുറവാണ്. നെക്സ്റ്റ് തെഫ്റ്റ് ഓർ ഡിസ്ട്രക്ഷൻ, അതായത് എന്തെങ്കിലും ചിലപ്പോൾ മൊബൈൽ ഫോൺ നഷ്ടപ്പെടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു എം കൊമേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ അതർ ഇഷ്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടിങ് കുറവ്, ഇൻഫ്രാസ്ട്രക്ചർ കുറവ്, സെക്യൂരിറ്റി ഇഷ്യൂസും പ്രൈവസി ഇഷ്യൂസൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇത്രയാണ് മൊബൈൽ കൊമേഴ്സിൽ വരുന്നത്. പിന്നെ ഈ പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പേയ്മെൻറ്റ് ത്രൂ ഇൻ്റർനെറ്റ്, പേയ്മെൻറ്റ് ഇൻ്റർനെറ്റ് വഴി നടത്തുകയാണ്. അതായത് ഈ പേയ്മെൻറ്റ് മീൻസ് മേക്കിംഗ് പേയ്മെൻറ്റ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ബൈ യൂസിങ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്സ് ഫോർ ദി പ്രോഡക്ട്സ് ബോട്ട് ഇലക്ട്രോണിക്കലി. ഒരു സാധനം നമ്മൾ ഇലക്ട്രോണിക്കലായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിക്കുന്നുണ്ട്, അത് അങ്ങനെ അതിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ രണ്ട് ടൈപ്പ് ഓഫ് സിസ്റ്റം വരുന്നത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അതുപോലെ ഇ മണി ഓർ ഇ ക്യാഷ് ആണ് വരുന്നത്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഓർ ഇ എഫ് ടി എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. ഇവിടെ മണി എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെയിം ഡേയോ അല്ലെങ്കിൽ നൈറ്റിലൊക്കെ ഇവരെന്ത് ചെയ്യുകയാണ്? ട്രാൻസാക്ഷൻസ് നടത്തുന്നതാണ് ഈ ഒരു ഇ എഫ് ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എനി ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഇനീഷ്യേറ്റഡ് ത്രൂ ആൻ ഇലക്ട്രോണിക് ടെർമിനൽ, ടെലിഫോണിക് ഇൻസ്ട്രുമെൻറ്റ് ഓർ കമ്പ്യൂട്ടർ ഓർ മാഗ്നറ്റിക് ടേപ്പ് സോ ആസ് ടു ഓർഡർ ഇൻസ്ട്രക്ട് ഓർ ഓതറൈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആൻ അക്കൗണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു അക്കൗണ്ട് ക്രെഡിറ്റോ അല്ലെങ്കിൽ ഡെബിറ്റോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇ എഫ് ടി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ പേയ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട്, അത് ബാങ്കുകൾ തമ്മിൽ പരസ്പരം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എ ടി എംസ് വഴിയൊക്കെ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. അതുപോലെ ഹോം വഴി നമുക്ക് ബാങ്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നില്ലേ, അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുക,
ആ കാര്യങ്ങൾക്കൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ഒരു EFT ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഇ മണി ഓർ ഇ ക്യാഷ് ആണ്. ഇ മണി ഓർ ഇ ക്യാഷിൽ വരുന്നത് ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് മണി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഈ ഒരു ഇലക്ട്രോണിക് മീഡിയം ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് ട്രെൻഡ് ടുഡേ. ഇന്ന് ട്രെൻഡായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇ മണി അല്ലെങ്കിൽ ഇ ക്യാഷ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ക്രിയേഷൻ ഓഫ് ഇലക്ട്രോണിക് മണി ഓർ ടോക്കൻസ് യൂഷ്വലി ബൈ എ ബാങ്ക് വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ട്രേഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത് ബാങ്ക് ആണ് എന്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു സാധനമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ബാങ്ക് മുഖാന്തരമാണ് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടോക്കണൊക്കെ ഈ ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കും. ചിലപ്പോൾ നമുക്ക് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് OTP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ ക്യാഷിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ ഈ പേയ്മെൻറ്റ് മീഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പേയ്മെൻറ്റ് മീഡിയാസിൽ വരികയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് വരുന്നതാണെന്ത്? ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഏത് സമയത്തും എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡാണെന്ത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് കാർഡ് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങാൻ നല്ലൊരു ഗുഡ് കസ്റ്റമേഴ്സിനാണ് ബാങ്ക് ഇത് ഇഷ്യൂ ചെയ്യുള്ളൂ. ഗുഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിലും ബാങ്ക് എന്ത് ചെയ്യും, എക്സ്ട്രാ എമൗണ്ട് അവർക്ക് കൊടുക്കും. കാരണം ബാങ്കിന് ആ ഫിനാൻഷ്യലി സൗണ്ട് ആണെന്ന് അറിയുന്നത് കൊണ്ടാണ് എന്ത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റിന് ഇവർക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റും. അതിനാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഡെബിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡ് നമുക്കറിയാം ATM കാർഡ്സ് പോലുള്ള കാർഡുകളാണെന്ത്. ഡെബിറ്റ് കാർഡ് അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ചിപ്പും ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ എന്തുണ്ടായിരിക്കണം, ഈ കാർഡിനും ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പർച്ചേസ് നടത്താൻ പറ്റുള്ളൂ. പിന്നെ വരുന്നതാണ് സ്മാർട്ട് കാർഡാണ്. സ്മാർട്ട് കാർഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നും കൂടി എന്താണ് അഡ്വാൻസ്ഡ് കാർഡാണ്. ഇവിടെ ഒരു റീഡറൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു സ്മാർട്ട് കാർഡിൽ ഇൻഫോർമേഷൻസൊക്കെ ആ ഒരു മാഗ്നറ്റിക് സ്ട്രൈപ്പ് ഉണ്ടായിരിക്കും. അതിലാണ് അതിൻ്റെ ആ ഒരു കാർഡിനെ കുറിച്ചുള്ള ഫുൾ ഇൻഫോർമേഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു ചിപ്പിലായിരിക്കും. ഇത് റിലേഷൻഷിപ്പ് ബേസ്ഡ് കാർഡും ഉണ്ട്, അതുപോലെ ഇലക്ട്രോണിക് പേഴ്സസും ഉണ്ട്. ഇങ്ങനെ രണ്ട് സ്മാർട്ട് കാർഡുകളാണ് ഉപയോഗിക്കുന്നത്. ഈ സ്മാർട്ട് കാർഡുകൾ ഉപയോഗിക്കുന്നതിൽ അതായത് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് യൂസേഴ്സ് എത്രത്തോളം അവരുടെ എബിലിറ്റി ഉണ്ട് എന്ന് പർച്ചേസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് കാർഡ്. അതുപോലെ ഈ ക്യാഷ് അതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ID ഇൻഫോർമേഷൻസും ഓഫീസ് ഹൗസ് ഇൻഫോർമേഷൻസ് ഒക്കെ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഇലക്ട്രോണിക് ചെക്ക്. ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യില്ല. അതുപോലെ ഈ പേയ്മെൻറ്റ് വഴിയുള്ള ചെക്കാണ് ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത്. ഇത് എന്തായിരിക്കും, ഡിജിറ്റൽ സിഗ്നേച്ചർ. നമ്മൾ ചെക്കിൽ സാധാരണ സൈൻ ചെയ്യാം, പക്ഷേ ഈ ചെക്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ വരുന്നതാണ് ഇ വാലറ്റ്. ഇ വാലറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ വാലറ്റ് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സ് നമ്മൾ ക്യാഷൊക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. ഇതും എന്താണ്, ഇലക്ട്രോണിക് ആയിട്ട് നമ്മുടെ ക്യാഷും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ വാലറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഈ വാലറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഏത് സൈറ്റിൽ നിന്നാണ് ഷോപ്പ് ചെയ്യുന്നത്, ആ സൈറ്റിൽ നിന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാലറ്റിലെ ക്യാഷൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇൻ ഇൻ്റർനെറ്റ് ആണ്. അതിൻ്റെ മുന്നേ സ്റ്റെപ്സ് ഉണ്ട്. ഈ പേയ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടത്, അതെന്ന് പറയുകയാണെങ്കിൽ ഈ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ പ്ലേസ് ചെയ്യണം. നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് വഴി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യണം. ആ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, അവരത് റിസീവ് ചെയ്യും. അതിനുശേഷം അവർ നമുക്കൊരു ഒരു ഒതൻറ്റിക്കേഷൻ അവർ തരും. അതിനുശേഷം കൺസ്യൂമർ എന്ത് ചെയ്യും, ആ ഓർഡർ അക്നോളജ് ചെയ്യണം, അംഗീകരിക്കണം. എന്നിട്ടാണ് ഇൻഫർമേഷൻസൊക്കെ കൊടുക്കുന്നത്. അതിന് ശേഷമാണ് കസ്റ്റമർ അവരുടെ ക്രെഡിറ്റ് കാർഡും അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനും ശേഷം ബാങ്കിലേക്ക് എന്ത് ചെയ്യും, റിക്വസ്റ്റ് അയക്കും. കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസൊക്കെ മെർച്ചൻ്റ് ബാങ്കിലേക്ക് അയക്കും. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുക, ആ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓതറൈസ് ചെയ്യും. അങ്ങനെയാണ് ഈ പേയ്മെൻറ്റ് നടത്തുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ് നോക്കുന്നത്. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഇന്നത്തെ പ്രൈവസി, നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കാത്തുസൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ പ്രൈവസി നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർനെറ്റ് യൂസേഴ്സിൽ നമുക്ക് സെക്യൂരിറ്റി, നമ്മുടെ സെക്യൂരിറ്റി നഷ്ടപ്പെടുക എന്നുള്ള ഏറ്റവും പേടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ പുറത്ത് ഉണ്ട്. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും അവർ ഹാക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ സൈറ്റിനും കൊണ്ടുവന്നിട്ടുള്ളത്.
ഇനി എന്തൊക്കെയാണ് ഇൻ്റർനെറ്റിൽ വരുന്ന സെക്യൂരിറ്റി റിസ്കുകൾ എന്നാണ് നോക്കുന്നത്. സെക്യൂരിറ്റി റിസ്ക് ഇൻ ഇൻ്റർനെറ്റ്, ഫസ്റ്റ് വരുന്നതാണ് സ്പൂഫിങ്. സ്പൂഫിങ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു അതായത് ഒരു വെബ്സൈറ്റിൻ്റെ കോപ്പി ചെയ്യാണ്, ആ വെബ്സൈറ്റിൻ്റെ ഇൻഫോർമേഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് വേറൊരു വെബ്സൈറ്റ് കോപ്പി ചെയ്തിട്ട് ആളുകളുടെ ഇൻഫോർമേഷൻസൊക്കെ ഹാക്ക് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു സ്പൂഫിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരാളുടെ ഇൻഫോർമേഷൻ വേറൊരാൾ എടുത്തിട്ട് ഹാക്ക് ചെയ്യുന്ന രീതി. നെക്സ്റ്റ് അൺഓതറൈസ്ഡ് ഡിസ്ക്ലോഷർ ആണ് ഇവിടെ എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫോർമേഷൻ ട്രാൻസാക്ഷനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ എന്തായാലും ട്രാൻസ്പെറൻറ്റ് വേയിലാണ്, അതായത് സുതാര്യമായ രീതിയിലായതുകൊണ്ട് ഹാക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും, അതിൽ കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ക്യാച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അൺഓതറൈസ്ഡ് ആക്ഷൻ ആണ്, അതായത് ഒരു കോമ്പറ്റീറ്ററോ അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലാത്ത ഒരു കസ്റ്റമറോ അൺഹാപ്പി കസ്റ്റമറോ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വെബ്സൈറ്റിൽ ഇൻഫോർമേഷൻസ് ആൾട്ടർ ചെയ്യാൻ പറ്റും, ചേഞ്ചസ് വരുത്താൻ പറ്റും. പിന്നെ എയ്സ് ഡ്രോപ്പിംഗ് ആണ്. എയ്സ് ഡ്രോപ്പിംഗ് എന്ന് പറയുകയാണെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതായത് പ്രൈവറ്റ് കണ്ടൻറ് ഉണ്ടായിരിക്കും, നമ്മുടെ ട്രാൻസാക്ഷൻ്റെ പ്രൈവറ്റ് കണ്ടൻറ്റൊക്കെ എന്തുണ്ടായിരിക്കും, ഈ ഇൻ്റർനെറ്റ് വഴി അവരെന്ത് ചെയ്യാണ് പ്രൊട്ടക്റ്റ് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ അത് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അതാണ് എയ്സ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റ ആൾട്ടറേഷൻ ആണ്, അതായത് നമ്മുടെ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പേഴ്സണൽ യൂസർ നെയിം ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ആൾട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫിഷി എന്നുള്ളതാണ്. ഫിഷി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഓൺലൈൻ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്, നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫോർമേഷൻ ഇമെയിൽസ് അതൊക്കെ എന്ത് ചെയ്യാണ് മറ്റൊരാൾ ഫിഷ് ചെയ്യുക, അതായത് മറ്റൊരാൾ അത് എടുക്കുന്നതിനെയാണ് ഫിഷിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സെക്യൂരിറ്റി ഫീച്ചേഴ്സ് സെക്യൂരിറ്റി റിസ്ക് ആണ് ഇൻ്റർനെറ്റിലുള്ളത്. ഇനി ഏതൊക്കെ ഏരിയയിലാണ് ഈ റിസ്ക് നമ്മൾ പേടിക്കേണ്ടത്? ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ ബിസിനസ് പ്രാക്ടീസസ്. ബിസിനസ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ബിസിനസ് ഇന്ന് ഓൺലൈൻ ബിസിനസ്സൊക്കെ നല്ല ഒരു കോമ്പറ്റീറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഈ ഒരു ബിസിനസ് പ്രാക്ടീസസിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഈ ഒരു സെക്യൂരിറ്റി റിസ്കുകളൊക്കെ പേടിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ വരുന്നതാണ് ഇൻഫോർമേഷൻ പ്രൈവസി പ്രാക്ടീസസ്, അതായത് നമ്മുടെ ഇൻഫോർമേഷനൊക്കെ എന്ത് ചെയ്യാണ് പ്രൈവസി ഏരിയ, നമ്മൾ ഏതൊരു ഇപ്പോൾ ഗൂഗിളൊക്കെ എന്ത് ചോദിക്കാറുണ്ട് പ്രൈവസി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഇതിൽ എന്ത് പേടിക്കേണ്ട ആവശ്യമുണ്ട്, സെക്യൂരിറ്റി റിസ്ക് പേടിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ വരുന്ന ട്രാൻസാക്ഷൻ ഇൻറ്റഗ്രിറ്റി ആണ്. ഇവിടെ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസും അതുപോലെ ഡോക്യുമെൻസൊക്കെ എന്ത് ചെയ്യാണ് നമുക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നൊക്കെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇൻകറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു റിസ്കിനെ പേടിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഇൻഫോർമേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫോർമേഷൻ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത ഇൻഫോർമേഷൻസ് ഡിസാസ്റ്റർന്നും അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസ് എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം. പിന്നെ കൺസ്യൂമർ റീകോഴ്സ് ആണ്. കൺസ്യൂമർ റീകോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സ് എന്തുമായിട്ട് അവരുടെ കംപ്ലയിൻസുമായിട്ട് എന്ത് കംപ്ലയിൻസ് ആണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, ഏത് വാറൻറ്റിയാണ് അവർക്ക്, ഏതിലാണ് തർക്കമുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൺസ്യൂമേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും എന്ത് ചെയ്യും വരാം സെക്യൂരിറ്റി റിസ്കുകൾ വരാം. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യൂരിറ്റി സിസ്റ്റം. സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, ഫസ്റ്റ് ഓതൻറ്റിക്കേഷൻ ആണ്. ഓതൻറ്റിക്കേഷനിൽ പറയുകയാണെങ്കിൽ ഇവിടെ കൺസ്യൂമേഴ്സ് എന്തായിരിക്കണം, മസ്റ്റ് ബി ഏബിൾ ടു അഷ്യൂർ ദാറ്റ് ദേ ആർ ഇൻ ഫാക്ട് ഡൂയിങ് ബിസിനസ് ആൻഡ് സെൻഡിങ് പ്രൈവറ്റ് ഇൻഫോർമേഷൻ വിത്ത് എ റിയൽ ആൻഡ് എക്സിസ്റ്റിംഗ് ബിസിനസ് ഓർഗനൈസേഷൻ. അവരെന്തായിരിക്കണം, അവർ ഉറപ്പായിട്ടും എന്ത് അഷ്യൂർ ചെയ്യേണ്ട കാര്യമാണ്, അവർ നോക്കണം നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ശരിയായിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്, അതായത് പ്രൈവറ്റ് ഇൻഫോർമേഷൻ ഒന്നും അവരെന്ത് ചെയ്യാൻ പറ്റില്ല, അത് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആണോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർ നോക്കണം ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിൽ സെക്യൂർഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി ആയിരിക്കണം, എല്ലാ മെസ്സേജും ഈ മാർക്കറ്റിൽ എന്തായിരിക്കണം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, അതായത് രഹസ്യ സ്വഭാവമുള്ളതായിരിക്കണം, അത് ബാക്കിയുള്ള ഇന്ത്യണ യൂസേഴ്സൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേറൊന്നും അതെന്ത് ചെയ്യാൻ പറ്റില്ല, ആ പ്രൊട്ടക്റ്റ് ചെയ്തത് അവർ തകർക്കാൻ പാടില്ല. പിന്നെ ഇൻറ്റിഗ്രിറ്റി ഉണ്ടായിരിക്കണം, അതായത് ഇത് അൺഡിറ്റക്റ്റബിൾ ആൾട്ടർനേഷൻ, തേർഡ് പാർട്ടീസ് എന്തെങ്കിലും ആൾട്ടറൊക്കെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യണം ആ കമ്മ്യൂണിക്കേഷൻസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ നോൺ റിപ്യൂട്ടബിലിറ്റി, അതായത് ചില സമയത്ത് നമ്മൾ കൊടുത്ത മെസ്സേജൊന്നും അവരെന്താവില്ല സെൻറ്ററിക്ക് എത്തണമെന്നില്ല, അപ്പോൾ ആ സമയത്തൊക്കെ ആ ഒരു മെസ്സേജ് കറക്റ്റായിട്ട് സെൻറ്ററിക്ക് എത്തിക്കുന്നുള്ള കാര്യങ്ങളും നോക്കണം. പിന്നെ പ്രൈവസി ഉണ്ടായിരിക്കണം, നമ്മൾ കൊടുത്ത ഇൻഫോർമേഷൻസ് എപ്പോഴും എന്തായിരിക്കണം സേഫ് ഗാർഡായിരിക്കണം. ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യൂരിറ്റി സിസ്റ്റം.
ഇനി സെക്യൂരിറ്റി ടൂൾസ് ആണ് വരുന്നത്. സെക്യൂരിറ്റി ടൂൾസിൽ ഫസ്റ്റ് ആൻറ്റി വൈറസ് പ്രോഗ്രാം ആണ്. ആൻറ്റി വൈറസ് പ്രോഗ്രാം ഇപ്പോൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യം ആൻറ്റി വൈറസ് കയറ്റാറുണ്ട്. അപ്പോൾ അതെന്തിനാണ്? അത് വൈറസുകളൊക്കെ നിന്ന് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആൻറ്റി വൈറസ് ചെയ്യണം. ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടേഴ്സിൽ എന്തെങ്കിലും വൈറസൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അത് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇൻറ്റിഗ്രിറ്റി ചെക്കിംഗ് സോഫ്റ്റ്വെയർ, ഇതും എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? അതായത് കമ്പ്യൂട്ടേഴ്സ് വഴി എന്തെങ്കിലും ത്രെറ്റ്സും കാര്യങ്ങളൊക്കെ നേരിടണമെങ്കിൽ ആ ത്രെറ്റ്സൊക്കെ കറക്റ്റായിട്ട് നേരിടുക, വെല്ലുവിളികളൊക്കെ നേരിടാൻ വേണ്ടിയിട്ടും അവർ റെഗുലർ ഇൻറ്റർവെൽ, റെഗുലർ ഇൻറ്റർവെല്ലിൽ അവിടുത്തെ ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. ഹാക്കേഴ്സ് ആരെങ്കിലും അത് ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഓഡിറ്റ് ലോഗ്സ് ആണ്. ഓഡിറ്റ് ലോഗ്സിൽ വരുന്നത് ഇവിടെ ലോഗ്സ് ആണ് ലോഗ്സ് എക്സാമിൻ ചെയ്യുകയാണ്. ഒരു സെമി റെഗുലർ ബേസിസിൽ എന്തെങ്കിലും അബ്നോർമൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നോർമൽ അല്ലാത്ത എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് ലോഗ്സുകൾ ചെയ്യാറുണ്ട്. പിന്നെ ഫയർ വാൾസ് ആണ്. ഇവിടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി, സെക്യൂരിറ്റിൻ്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ത് ഫയർ വാൾസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ബാക്കപ്സ് ആണ്. അതായത് കമ്പനിയുടെ ഡാറ്റ എപ്പോഴും എന്ത് ചെയ്യാണ്? വെബ് സെർവറിന്ന് ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിട്ടിക്കൽ ഫയൽസൊക്കെ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അസ്വാഭാവികത തോന്നുകയാണെങ്കിൽ അതും എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എൻക്രിപ്ഷൻ ആണ്. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ എന്തെങ്കിലും മെസ്സേജിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ നമ്മൾ കൊടുത്ത അതുപോലെ അല്ല ആ മെസ്സേജ് ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സിഗ്നേച്ചറാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ അതല്ലാതെ, ആ സിഗ്നേച്ചർ അല്ലാതെ നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇലക്ട്രോണിക് ഫയലാണെന്ത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ വരുന്നത്. ഇത് ഇൻ്റർനെറ്റ് വഴി എത്രത്തോളം സെക്യൂർ ആണ്, അതുപോലെ കോൺഫിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് സെക്യൂർ സോക്കറ്റ്സ് ലെയർ പ്രോട്ടോക്കോൾ വരുന്നുണ്ട്. അതിൽ നിന്ന് പറയുന്നത്, അതായത് സേഫ്റ്റി ആയിട്ടാണോ നമ്മുടെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആണ് സെറ്റ് എന്ന് പറയും. ഇവിടെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ ബേസ്ഡ് ആണ് ഇതെന്ത് ഈ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതായത് സെക്യൂരിറ്റി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ഇതിലൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഹാർഡ്വെയർ ടെക്നോളജീസ് ആണ്. ഹാർഡ്വെയർ ടെക്നോളജീസിൽ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇവിടെ നെറ്റ്വർക്ക് ഇൻസ്ട്രക്ഷൻ ആണ്. ഹാർഡ്വെയർ ഫിസിക്കൽ സെക്യൂരിറ്റി ഒക്കെ എന്ത് ചെയ്യും? വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കും സ്മാർട്ട് കാർഡ്സിനൊക്കെ എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടോ, അതിന് എന്തെങ്കിലും ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും സെക്യൂരിറ്റി ടൂൾസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് മാനേജ്മെൻറ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടേം ആണെന്ത് ഹാക്കിംഗ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു കമ്പ്യൂട്ടർ ക്രൈമാണ്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ സമ്മതമില്ലാതെ നമ്മുടെ ഇൻഫോർമേഷൻസൊക്കെ മറ്റൊരാളത് ഏറ്റെടുക്കുക അല്ലെങ്കിൽ മറ്റൊരാളത് ഉപയോഗിക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ക്രിമിനൽ ആക്റ്റ് ആണ്, ഒരു കമ്പ്യൂട്ടർ ക്രൈം ആയിട്ടുള്ള ഒരു ആക്റ്റ് ആണ് എന്ത് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു ഈ കൊമേഴ്സ് ആൻഡ് ഈ മാർക്കറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.